ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന എം സി യുവിലെ എല്ലാ സ്റ്റോറിയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതായിരുന്നു. പക്ഷേ ഇപ്പം കുറച്ച് എൻ ഗെയിമായിട്ട് ബന്ധപ്പെട്ട ക്ലിപ്പും പിന്നെ ട്രെയിലർ പുതിയ ടി വി സ്പോട്ടൊക്കെ വന്നതുകൊണ്ട് അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല. അയൺമാൻ്റെ സ്റ്റോറി ചെയ്തായിരുന്നു. ഇപ്പോൾ ഞാനിന്നിവിടെ ഇൻക്രെഡിബിൾ ഹൾക്ക് മൂവിയുടെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കാണാം. വിർജീനിയയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ വെച്ച് ജനറൽ തണ്ടർബോൾട്ട് റോസ് അദ്ദേഹത്തിൻ്റെ മകളായ ബെറ്റിയുടെ കാമുകൻ ബ്രൂസ് ബാനറെ കണ്ടുപിടിച്ചു. ബ്രൂസ് ഗാമ റേസ് ഉപയോഗിച്ച് ഒരു സൂപ്പർ സോൾജർ പ്രോഗ്രാം പോലെ പരീക്ഷണം ചെയ്യുന്നു. എന്നാൽ ആ പ്രോഗ്രാം പരാജയപ്പെടുന്നു. ഗാമ റേസ് കൊണ്ടുണ്ടായ എക്സ്പ്ലോഷൻ മൂലം ബ്രൂസ് ബാനർ ഹൾക്ക് എന്ന ഒരു ഭീകരജീവിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഹൾക്ക് ലാഭം നശിപ്പിക്കുന്നു, അവിടെയുള്ളവരെ കൊല്ലുകയും ചെയ്യുന്നു. ബെറ്റിക്ക് പരിക്കേറ്റുന്ന പോലെ റോസ് കുപിതനാകുന്നു. ബാനറിൻ്റെ ഉള്ളിൽ ഹൾക്കിനെ ഇല്ലാതാക്കണമെന്ന് റോസ് കരുതുന്നു. 5 വർഷങ്ങൾക്ക് ശേഷം ബ്രൂസ് ബ്രസീലിൽ ഒരു ഫാക്ടറി ജോലി ചെയ്യുകയാണ്. ഹൾക്കിനെ കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മിസ്റ്റർ ബ്ലൂ എന്നയാളുടെ സഹായം ഇന്റർനെറ്റ് വഴി ബ്രൂസ് തേടുന്നു. ബ്രൂസ് മെഡിറ്റേറ്റിംഗ് ബ്രീത്തിങ് വിദ്യ അതിനോടൊപ്പം തന്നെ പഠിക്കുന്നു. അദ്ദേഹത്തിന് ദേഷ്യം കുറയ്ക്കാൻ വേണ്ടിയായിരുന്നു അത്. ഫാക്ടറിയിൽ വെച്ച് അബദ്ധത്തിൽ ബാനറിൻ്റെ കൈ മുറിഞ്ഞ് ചോര ഒരു കൂൾ ഡ്രിങ്ക്സിൽ വീഴുന്നു. അത് കുടിച്ച ഒരാൾ ബോധം കെട്ട് വീഴുന്നു. ബ്രൂസിനെ പിടികൂടെ എമിൽ ബ്ലോൺസ്കി എന്നൊരു ഉദ്യോഗസ്ഥനെ റോസ് നിയമിക്കുന്നു. ബ്ലോൺസ്കിയെ സംഗതി നേരിടുന്നതിനിടെ ബ്രൂസ് ഹൾക്കായിട്ട് മാറുന്നു. ബ്രൂസ് എങ്ങനെ ഹൾക്കായി എന്ന് റോസ് ബ്ലോൺസ്കിക്ക് പറഞ്ഞു കൊടുത്തു. ഇതിട്ട് ബ്ലോൺസ്കി അദ്ദേഹത്തിന് ഒരു സൂപ്പർ പവർ ഇട്ടിട്ട് ഒരു സെറം കുത്തിവയ്ക്കുന്നു. പക്ഷേ ആ സെറം വർക്ക് ചെയ്യുന്നില്ല. വിർജീനിയ തിരിച്ചെത്തിയ ബ്രൂസ് ബെറ്റിയെ കണ്ടുമുട്ടുന്നു. പക്ഷേ അവിടെ വെച്ച് ബ്രൂസിനെ റോസിൻ്റെ ആൾക്കാരെ ആക്രമിക്കുന്നു. ബ്രൂസ് വീണ്ടും ഹൾക്കായിട്ട് മാറുന്നു. ഹൾക്കായിട്ട് മാറിയിട്ട് അവിടെ ഉള്ളവരെ എല്ലാം തന്നെ ആ മിലിറ്ററിക്കാരെ മുഴുവൻ ബ്രൂസ് കൊല്ലുന്നു. ആ കൂട്ടത്തിൽ അവിടെ എത്തി എമിൽ ബ്ലോൺസ്കിയെ ബ്രൂസ് മാരകമായിട്ട് പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ട ബ്രൂസും പറ്റിയും മിസ്റ്റർ ബ്ലൂവുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നു. അവർ മനസ്സിലാക്കുന്നു ഡോക്ടർ സാമുവൽ സ്റ്റേൺസ് എന്ന ശാസ്ത്രജ്ഞനാണ് മിസ്റ്റർ ബ്ലൂ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ മിസ്റ്റർ ബ്ലൂവിന് ഇവർ കണ്ടുമുട്ടുന്നു. സ്റ്റേൺസിൻ്റെ ഉപകരണത്തിൽ വെച്ച് ഹൾക്കിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ബ്രൂസ് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം ബ്രൂസിനോട് തീർത്ത വകയായിട്ട് ബ്ലോൺസ്കി വരുന്നു. ബ്രൂസിനെ അവരുടെ മിസ്റ്റർ ബ്ലൂവിൻ്റെ താവളത്തിൽ നിന്ന് ആക്രമിക്കുന്നു. ബ്രൂസിനൊരു ഹെലികോപ്റ്റർ കയറ്റി വിടുന്നു. ബ്ലോൺസ്കി ബ്രൂസിൻ്റെ ബ്ലഡും സൂപ്പർ സോൾജർ പ്രോഗ്രാമും ഉപയോഗിച്ച് തനിക്ക് സൂപ്പർ പവർ തരാൻ മിസ്റ്ററോട് പറയുന്നു. പക്ഷേ അബോർഷൻ എന്നൊരു ഭീകരജീവിയായിട്ട് ബ്ലോൺസ്കി മാറുമെന്ന് ഇയാൾ പറയുന്നു. മിസ്റ്റർ ബ്ലൂ പറഞ്ഞതുപോലെ തന്നെ അബോമിനേഷൻ പറഞ്ഞൊരു ഭീകരജീവിയായിട്ട് മാറി അയാൾ ആ ലാവ് ആക്രമിക്കുന്നു. അതിനിടെ ബ്രൂസിൻ്റെ ആ ഒരു ഗാമ റേസ് ഉള്ള ഒരു ബ്ലഡ് തലയിൽ വീണിട്ട് മിസ്റ്റർ ബ്ലൂവിനും കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നു. അബോമിനേഷൻ നാട് മുഴുവൻ നശിപ്പിക്കാൻ തുടങ്ങി. അബോമിനേഷൻ തോപ്പിക്കണമെങ്കിൽ ഹൾക്കിന് മാത്രം ബ്രൂസ് പറയുന്നു. റോസ് ബ്രൂസിനെ ഹെലികോപ്റ്ററിന് താഴേക്ക് വിടുന്നു. അവിടെ വെച്ച് ഹൾക്ക് പുറത്തുവരുന്നു. ഹൾക്കും അബോമിനേഷൻ തമ്മിൽ ഫൈറ്റ് നടക്കുന്നു. ലാസ്റ്റി ഒരുപാട് വലിയൊരു ഫൈറ്റാണ് നടന്നത്. ലാസ്റ്റി ഹൾക്ക് വിജയിക്കുകയാണ് ചെയ്യുന്നത് അബോമിനേഷനെ പിടികൂടി. അത് കഴിഞ്ഞിട്ട് ഹൾക്ക് എങ്ങോട്ടോ ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ബ്രിട്ടീഷ് കൊളംബിയയെ വെച്ച് ഹൾക്കിനെ കൺട്രോൾ ചെയ്യാനുള്ള ആ ഒരു പവർ ബ്രൂസ് ബാനർ മെഡിറ്റേഷനിലൂടെ നേടുന്നു. ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻസിൽ ടോണി സ്റ്റാർക്ക് നമ്മുടെ ഏജൻറ്റ് റോസിനോ നമ്മുടെ തണ്ടർബോൾട്ട് റോസിനോട് പറയുകയാണ് അവഞ്ചേഴ്സ് എന്ന് പറഞ്ഞൊരു ടീം അവർ അസംബിൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ മൂവിയുടെ സ്റ്റോറി കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത അയൺമാൻ 2 സ്റ്റോറിയുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരും. സ്റ്റേ ട്യൂൺ ഫോർ മൈ ന്യൂ വീഡിയോസ്.